ഇതുവല്ലതും നടക്കുവളിയ ഇതിപ്പോ എത്രാമത്തെ തവണയാണ് നീ കത്ത് വായിച്ചില്ലെന്ന്? വല്ല പുരോഗതി ഉണ്ടാ? എടാ നിനക്ക് അവളോട് ചോദിച്ചൂടെ? അതിനെനിക്ക് അവളുടെ ഭാഷ അറിയില്ലോടാ. ഡാ ഞാൻ ഗൾഫിലായിരുന്നപ്പോ നിന്നെ വിളിക്കുന്ന സമയത്ത് നീ അവളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ ഒരിക്കൽ പോലും അവള് നിന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എടാ അന്നൊക്കെ ഒരുപാട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, നിനക്ക് അതിനൊക്കെ മറുപടിയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ അതിനാടിക്കാവിലെ ദേവിക്കറിയാടാ ഞങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നു എന്ന്. അമ്മയില്ലാത്ത എന്നെ ഒരമ്മയെപ്പോലെ സ്നേഹിക്കാനും ശകാരിക്കുവാനും അതിലേറെ എനിക്കുണ്ടാകുന്ന വേദനകളിൽ എന്നേക്കാളേറെ സങ്കടപ്പെടുവാനും അവൾക്കല്ലാതെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു പഴഞ്ചൻ തറവാടുകാരല്ല അവളുടെ വീട്ടുകാർ. ചിലപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അവൾ മറുപടിയൊന്നും അയക്കാത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ അവളുടെ വീട്ടിലെ ഫോൺ വഴിയെങ്കിലും അവൾ വിളിക്കാൻ ശ്രമിക്കില്ലേ? എല്ലാ തവണത്തെയും പോലെ അല്ലടാ ഇത്. അവൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണമെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ആദ്യം ഒരാണിന് മറ്റൊരാണിനെ മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിനെയും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എത്ര ശ്രമിച്ചാലും ഒരാണിനെ
ഒരു പെണ്ണിനെ മുഴുവനായി മനസ്സിലാക്കാൻ സാധിക്കില്ലടാ. അച്ഛന്റെ മുന്നിൽ ഇനിയും അഭിനയിച്ചേക്കാൻ കഴിയില്ലടാ. എങ്ങോട്ടെങ്കിലും ഒന്ന് കുറച്ചുകാലം മാറിയിരിക്കണം. എടാനെ കുട്ടി, ആദ്യത്തിനെ കുറിച്ചായിരിക്കോ ചോദിക്കുന്നത്? ഇന്നേക്കുമായി ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോ നീ അറിയാതെ പോകരുത്. എന്നെ അത്രമേൽ സ്നേഹിച്ച് ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് നിന്നെ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയും ചതിച്ചിട്ടില്ല. ഞാനില്ലെങ്കിലും നീ ഈ ലോകത്ത് മനസ്സിലറാതെ ജീവിക്കാൻ മാത്രമാണ് ഒന്നും പറയാതെ നിന്നിൽ നിന്നും അകന്നത്. നീ അവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു.
എന്താല്ലേ ഒരു പ്രേമം പൊട്ടിയതിൻ്റെ പേരിൽ ഓരോരുത്തരും ആടുവിടുന്നു, അതും ഒരു പെണ്ണ് വേണമെന്ന് വെച്ചിട്ട് പേരിൽ ഒരു കോപ്രായനെ കാട്ടും. നിനക്കറിയണ പ്രേമം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഉള്ളു തൊട്ടറിഞ്ഞ ചില പ്രേമത്തിൻ്റെ കണ്ണീര് നിന്നെ പോലെയുള്ളവർക്ക് കാണാൻ കഴിയില്ലടാ. ചങ്ക് പൊട്ടി നീ എൻ്റെ അടുത്ത് വന്ന് യാത്ര പറഞ്ഞു പോകാൻ നേരത്ത് വേണമെങ്കിൽ എനിക്ക് ആ ഡയറി നിന്നെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ലടാ. കണ്ണീരോടെ അവളുടെ അനിയത്തി, നമ്മുടെ കല്യാണി, ആ പാവം മിണ്ടാപ്രാണി എൻ്റെ കയ്യിൽ ആ ഡയറി കൊണ്ടുവന്ന് തന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലടാ. നിന്റെ പെണ്ണിന് ഇത്ര ആയുസുള്ള ഉള്ളു നേരി അവൾ എഴുതിയ അവസാന വരികൾ വായിക്കേണ്ടി വരുമെന്നും കരുതിയില്ലടാ. ഇതൊക്കെ ഞാൻ നിന്നോട് എങ്ങനെയാണ്